ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സ്വാതി. നമ്മൾ ഇന്നിവിടെ ഒരു ഭൗതിക ശാസ്ത്രത്തിലെ ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പവർ പ്രേഷണവും വിതരണവും. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട് നമുക്ക്, അല്ലേ? നമുക്ക് സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പവർ എന്ന്. പക്ഷേ പവർ പ്രേഷണവും വിതരണവും പഠിക്കണോ എന്നൊരു ഡൗട്ട് ഇല്ലേ? ക്ലിയർ ചെയ്യാം. ദാ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, മുന്നേ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് പോയാലോ. 5 സെക്കൻഡ് സമയം കൊണ്ട് ഒരു വ്യക്തി 20 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തിയുടെ നിരക്ക് എത്രയാണ്? നമുക്ക് വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, അല്ലെ? പ്രവൃത്തിയുടെ നിരക്കാ ചോദിച്ചിട്ടുള്ളത്. ഇതെന്താണ് ഈ പ്രവൃത്തിയുടെ നിരക്ക്? പ്രവൃത്തിയുടെ നിരക്ക് എന്താണ്? പവറാണ്, അല്ലേ? പവറാണ് പ്രവൃത്തിയുടെ നിരക്ക്. പവർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറയുമ്പോൾ സമയം കൊണ്ട് ഡിവിഷൻ ആണ്. സോ എന്താ വരുന്നത്? പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് ബൈ സമയം. നോക്കൂ, ടൈം, വർക്ക് ബൈ ടൈം ആണ്. സോ ഇവിടെ എന്താ തന്നിട്ടുള്ളത് നമുക്ക്? 5 സെക്കൻഡ് സമയം കൊണ്ട് തന്നെ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ സമയം എന്താ വരിക? 5. നമ്മൾ ഓൾറെഡി അതിവിടെ എഴുതി. ഇനി ഇവിടെ എന്താ ഉള്ളേ? ഒരു വ്യക്തി 20 ജൂൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? നോക്കാം, 20 ജൂൾ ആണ്. സോ എത്രയാണ്? 4 വാട്ട് ആണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറുകളുടെ സെക്കൻഡറി കോയിലുകളെ ഘടിപ്പിച്ചിരിക്കുന്ന രീതി ശ്രേണീ രീതിയാണ്. ഒരു ഫേസ് ലൈനും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആണ്. തേർഡ് വൺ, സ്റ്റാർ കണക്ഷനിൽ ലഭ്യമാക്കാൻ കഴിയുന്ന വോൾട്ടേജുകളാണ് 220 വോൾട്ട്, 400 വോൾട്ട്. ആൻഡ് ഫോർത്ത് വൺ, ഭൂമിയും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 ആണ്. നമ്മൾ നേരത്തെ പവർ പഠിച്ചതുകൊണ്ട് മറ്റേ ക്വസ്റ്റ്യൻ കിട്ടി. ഇത് പവർ പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ? ആണോ? അല്ല. നമ്മൾ എന്ത് വേണം? പവർ പ്രേഷണവും വിതരണവും എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് SCERT ടോപ്പിക്സ് ഉണ്ട്, അല്ലേ? അത് പഠിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഇത് കിട്ടുള്ളൂ. നമുക്ക് ഏതാ ശരി ഏതാ തെറ്റെന്ന് നോക്കിയാലോ. ദാ ഫസ്റ്റ്, ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറുകളുടെ സെക്കൻഡറി കോയിലുകളെ ഘടിപ്പിച്ചിരിക്കുന്ന രീതി ഏതാണ്? ശ്രേണിയല്ലാട്ടോ, സ്റ്റാർ ആണ്. ഓക്കെ, സ്റ്റാർ കണക്ഷനും അതേപോലെ ഡെൽറ്റ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒരു ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആണ്. ശരിയാണ് കേട്ടോ. തേർഡ് വൺ, സ്റ്റാർ കണക്ഷനിൽ ലഭ്യമാക്കാൻ കഴിയുന്ന വോൾട്ടേജ് ആണ് 220, 400. ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു വോൾട്ടേജ് തെറ്റാണ്. ഏതാണ്? 220. ഇവിടെ എന്താ വരിക? 230 വോൾട്ട് ആണ് വരുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ്, ഭൂമിയും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 അല്ല, 0 ആണ്. അപ്പോ നമ്മൾ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് പവർ വരെ വെച്ച് നിർത്തിയിട്ട് കാര്യമില്ല. പവർ പ്രേഷണവും വിതരണവും എന്ന് പറഞ്ഞ ടോപ്പിക്കും കൂടെ വ്യക്തമായി മനസ്സിലാക്കണം. പിടികിട്ടിയല്ലോ. ഇതിൽ ഏതാ ശരിന്ന്? ഏതാ ശരി? ബി ആണ് ശരി. ഇത് നോക്കൂ, LPSA UPSA പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാവും, നമുക്കൊന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും മുന്നിലേക്ക് വരാനായിട്ട്, അല്ലേ? അപ്പോ CC നിങ്ങൾക്ക് പുതിയൊരു ഓപ്പണിംഗ് ആണ് ദ H ബാച്ചിന്റെ. സോ എല്ലാവർക്കും സ്വാഗതം H ബാച്ചിലേക്ക്. നമുക്ക് പഠിക്കണ്ടേ? നന്നായി പഠിക്കണ്ടേ? നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് സിലബസിലുള്ളത് അത് വെച്ചിട്ട് ഫുൾ കവർ ചെയ്യണ്ടേ? അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സൂം ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണ്ടേ? അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാവർക്കും എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഏത് വഴി? കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വഴി. കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? എക്സാംസ് അവൈലബിൾ ആണ്, വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്, അതേപോലെ നോട്ട്സ് എല്ലാം നമുക്ക് എന്ത് കിട്ടും? PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് ഈസി ആയിട്ട് LPSA UPSA ക്രാക്ക് ചെയ്യാം കേട്ടോ. സോ ആരും മടിച്ചിരിക്കണ്ട, നമുക്കിത് ഇവിടെ
ക്യുആൻ സെഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഡെയിലി ടോപ്പിക് റിവിഷൻ വെച്ചിട്ടായിരിക്കും ഓരോ ബാച്ചും മുന്നിലേക്ക് പോകുന്നത്. സോ നമുക്ക് പുതിയൊരു ബാച്ചാണ് എച്ച് ബാച്ചിന്റെ. അപ്പൊ എല്ലാവരും മടിച്ചേരിക്കേണ്ട, സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളവരൊക്കെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ, സി സിയുടെ ഒപ്പം ചേരാം. ഓക്കെ, നമുക്ക് ഇത് ഈ ഒരു ബാച്ചിലൂടെ നമുക്ക് നമ്മുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണം അല്ലെ. ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് നേടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുറെ പേരുണ്ടാവും. എല്ലാവർക്കും എന്തുണ്ട്, സി സിയിലേക്ക് സ്വാഗതം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, താപചാലകങ്ങളായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? താഴ്ന്ന റെസിസ്റ്റിവിറ്റി, താഴ്ന്ന ദ്രവണാങ്കം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ സ്വീകരിക്കപ്പെടാതെ ദീർഘനേരം മാറ്റങ്ങൾക്ക് വിധേയമാകാതെ നിലനിൽക്കാനുള്ള കഴിവ്, ഇവയെല്ലാം എന്താണ് ഇതിൽ വരുന്നത്? താഴ്ന്ന റെസിസ്റ്റിവിറ്റി ആണോ വരുന്നത്? അല്ല, ഉയർന്ന റെസിസ്റ്റിവിറ്റി ആണ്. അപ്പൊ ഇത് തെറ്റല്ലേ. ഇനി താഴ്ന്ന ദ്രവണാങ്കമാണോ? അല്ല, ഉയർന്ന ദ്രവണാങ്കമാണ്. ഇനി ചുട്ടുപഴുത്ത അവസ്ഥയിൽ സ്വീകരിക്കപ്പെടാണ്ട് ദീർഘനേരം മാറ്റങ്ങൾക്ക് വിധേയമാകാതെ നിലനിൽക്കാനുള്ള കഴിവ്, അത് ശരിയല്ലേ. അപ്പൊ എന്താ ശരി? ഇതാണ് ശരി. ഇവയെല്ലാം എന്ന് പറഞ്ഞതും തെറ്റാണ്. സോ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഓരോ പോയിന്റും കീറി മുറിച്ച് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇതിൽ ഏതാണ് ശരി? സി ആണ് ശരി. അപ്പൊ ഓരോ പോയിന്റും നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല അല്ലെ, കീറി മുറിച്ച് തന്നെ പഠിക്കണം. എസ് സി ആർ ടിയിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എന്ത് വേണം? നമ്മൾ കീറി മുറിച്ച് ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് തന്നെ പഠിച്ചു പോയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ, 650 വാട്ട് പവർ ഉള്ള ഒരു ഗ്രൈൻഡർ 3 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതോർജം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ കണ്ടില്ലേ, നേരത്തെ പവർ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണോ ഇതില്? അല്ലല്ലോ. ചെയ്തു നോക്കിയാലോ എങ്ങനെയാ വേണ്ടതെന്ന്. ഓപ്ഷൻ കണ്ടോ, കിലോ വാട്ട് അവറിലാണ് എന്ത് തന്നിട്ടുള്ളത്, ആൻസർ തന്നിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻസ് എല്ലാം കിലോ വാട്ട് അവറിലാണ്. അപ്പൊ ഇവിടെ എന്താ ഉള്ളേ, വാട്ടിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കിലോ വാട്ട് അവറിലേക്ക് ആക്കണം. 650 വാട്ട് പവർ ഉള്ള ഒരു ഗ്രൈൻഡർ 3 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിക്കുന്നു, കിലോ വാട്ട് അവറിലേക്ക് ആക്കാൻ ബൈ 1000 കട്ട് ചെയ്തു. 65 × 3 എന്താ വരുന്നത്, 195. ഇതിനെ എന്ത് ചെയ്യണം, ബൈ ഹൺഡ്രഡ് ചെയ്യണ്ടേ. അപ്പൊ എന്ത് വരും, 1.95 വരുന്നു. സോ ഇവിടെ എന്താ ആൻസർ വരുന്നത്, സി ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ, ഇതാണ് ആൻസർ വരുന്നത്. സോ പവർ വന്ന ക്വസ്റ്റ്യൻ പോലെയാണോ ഇത്? അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ രീതിയിൽ, ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാനായിട്ട് പഠിക്കണം. അതിന് നമ്മുടെ സിലബസിൽ എസ് സി ആർ ടി, നമ്മുടെ പോർഷൻസിൽ എല്ലാം എസ് സി ആർ ടി ഉണ്ടെങ്കിലും നമ്മുടെ സിലബസിനകത്ത് എന്ത് പറഞ്ഞിട്ടില്ല, പവർ പ്രേഷണവും വിതരണവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് പറഞ്ഞിട്ടില്ല. പക്ഷേ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ പവറിനകത്ത് വരുന്നതാണ് ഈ പവർ പ്രേഷണവും വിതരണവും. സോ അത് നമ്മൾ പഠിക്കണ്ടേ. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പാടില്ല. അപ്പൊ എന്ത് വേണം, നന്നായിട്ട് പഠിക്കണം. ഇത് നോക്കൂ, നമ്മുടെ എൻ സി എയുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈ 21 എൻ സി എയുടെ എക്സാം നടക്കുവാണ്, യു പി എസ് സി എക്സാം നടക്കുവാണ്. സോ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവർക്കും സി സിയിൽ ജോയിൻ ചെയ്യാം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഡെയിലി ടോപ്പിക് റിവിഷൻസ് ഉണ്ടാവും, അതേപോലെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റാപ്പിഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടാവും, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവും, ഡെയിലി എക്സാം ആൻഡ് ഇവാലുവേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ, ഡെയിലി ഇവാലുവേഷൻ ഉണ്ടാവും. ആരൊക്കെ ലൈവ് അറ്റൻഡ് ചെയ്തു, ആരൊക്കെ എക്സാം എഴുതുന്നുണ്ട് എന്നറിയാനുള്ള എല്ലാവിധ കാര്യങ്ങളും എന്തുണ്ടാവും, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉണ്ട്. സോ ആർക്കൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ എല്ലാവരും ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ എന്താണ്, നമ്മൾ അത് എയിം ചെയ്ത് പഠിക്കുക എന്ന് പറയൂല്ലേ. നിങ്ങളൊക്കെ ഒരുപാട് പേര് എയിം ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഒരു ടീച്ചർ ആവുക എന്നുള്ളത്. സോ അത്യാവശ്യം നന്നായിട്ട് തന്നെ എയിം ചെയ്തോളൂ, സി സിയോടൊപ്പം ജോയിൻ ചെയ്തോളൂ. ഈസി ആയിട്ട് പഠിക്കാം സി സിയോടൊപ്പം. നമുക്ക് ഇത് കൂടാതെ സി സിക്ക് ഒരുപാട് ചാനൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ.
അതിൽ ഒന്നാണ് സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് സി സിയുടെ ഒരു ചാനൽ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻസ് അതേപോലെ തന്നെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അതിലൂടെ അവൈലബിൾ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. സോ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെയാണ് ജനറൽ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള, ജനറൽ പി എസ് സിക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടും സി സിയുടെ ഒരു ചാനൽ ഉണ്ട്, അതും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. സോ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. സോ എല്ലാവരും എൽ പി എസ് സിക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, യു പി എസ് സിക്ക് വേണ്ടിയിട്ടും നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ എയിം ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണെങ്കിൽ ജോയിൻ ചെയ്യാം സി സിയോടൊപ്പം. സോ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.